കാളകാള ചേലേഴും കാള നല്ലച്ചദേവൻ്റെ പൊൻകാളേ കാളകാള ചേലേഴും കാള നല്ല ദേവൻ്റെ പൊൻകാളേ കാളകാള ചേലേഴും കാള നല്ല ദേവൻ്റെ പൊൻകാളേ കാളകാള ചേലേഴും കാള നല്ലവൻ്റെ പൊൻകാളേ നമസ്കാരം എൻ്റെ പേര് അയ്യപ്പദാസ് എന്നാണ് ഞാൻ ഒരു നാടൻപാട്ട് കലാകാരനാണ് എത്ര കൊല്ലമായിട്ട് ചേണ്ടി കലാകാരനെ തുടരുന്നു ഞാനിപ്പോൾ ഒരു ഇരുപത് വർഷമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഈ നാടൻപാട്ട കലയിലേക്ക് എത്തുന്നത് അച്ഛൻ അമ്മമാർ തന്നെയാണ് ഏറ്റവും വലിയ ഗുരു അച്ഛൻ തന്നെയാണ് അച്ഛനൊരു ആർട്ടിസ്റ്റായിരുന്നു പിന്നെ നാടൻ കലകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാളായിരുന്നു അമ്മയും അങ്ങനെ തന്നെയായിരുന്നു അമ്മ ഈ നാടൻ നടുമ്പോഴും കട്ടത്തല്ലുമ്പോഴും ഒക്കെ പാടുന്ന പാട്ടുകൾ കേട്ട് തന്നെയാണ് ഞാനും വളർന്നത് അങ്ങനെയാണ് ഈ രംഗത്തേക്ക് എത്താൻ വന്നത് പിന്നെ ക്ഷേത്രാനുഷ്ഠാന കലാപരമായിട്ട് ഒരുപാട് ബന്ധമായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരുന്നു അച്ഛനമ്മമാരൊക്കെ എൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാർന്നമാരൊക്കെ അങ്ങനത്തെ ഒരു ഫീൽഡിലുള്ള ആൾക്കാരായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഫീൽഡിലേക്ക് കടന്നു വന്നത് നാടൻപാട്ട് മാത്രമല്ലാതെ വേറെ എന്തൊക്കെ കലാരൂപങ്ങൾ ചേട്ടൻ ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ നാടൻപാട്ട് കുതിരക്കളി കാളക്കളി തുടികൊട്ടുപാട്ട് എന്ന അനുഷ്ഠാന രൂപങ്ങളാണ് ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ച് വരുന്നത് പിന്നെ അതുകൂടാതെ ഞാൻ നാടകം പ്രവർത്തകനാണ് നാടകം പഠിപ്പിക്കുന്നുണ്ട് പിന്നെ രംഗചേതനയിലെ ഗണേശ് ഗണേശ് സാറാണ് എൻ്റെ ഗുരുനാഥൻ ഇപ്പോൾ നാടകം നാടക പ്രവർത്തനം ഇല്ല കൂടുതലും നാടൻ കലകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത്ര കലകളിലാണ് നേരത്തെ പറഞ്ഞ കുതിരകളി കാളകളി തുടങ്ങിയ കലാരൂപങ്ങളാണ് അവതരിപ്പിച്ച് വരുന്നത് ഒരു നാടൻ കലകൾ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെന്ന് പറയുമ്പോൾ എന്താണ് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് ചെറിയപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ജില്ലയില് തൃശ്ശൂർ ജില്ലയ്ക്ക് അകത്ത് അധികം പ്രചാരം എനിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഞാൻ കൂടുതലും മനസ്സിലാക്കുന്നത് പുറമേ ഇപ്പം ഈ മലപ്പുറം ജില്ലയ്ക്ക് അകത്തു കഴിഞ്ഞാലും മറ്റു ഇപ്പോൾ എറണാകുളം ജില്ലയ്ക്കായാലും പാട്ടുകൾ എഴുതും എഴുതും അത്യാവശ്യം കുത്തുകളി അതായത് കാളകളി കുതിരകളി സംബന്ധിച്ചുള്ള പാട്ടുകൾ എഴുതാറുണ്ട് ചിന്തുപാട്ടുകൾ എഴുതാറുണ്ട് ആ രീതിയിലാണ് കൂടുതൽ ആൾക്കാർ അറിയപ്പെടുന്നത് അപ്പോൾ എന്താ പറയുക ചിലർ പറഞ്ഞ മാതിരി മോശമായ രീതിയിൽ ആണ് നമ്മുടെ പറഞ്ഞിട്ടുള്ളൂ തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഒരു അംഗീകാരങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല ഇതുവരെ ഈ കലാപരിപാടികൾ ചെയ്യുന്നത് കൊണ്ട് മാത്രം നമുക്ക് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാൻ പറ്റുമോ ഇത് നമ്മൾ സമ്പാദ്യം ആയിട്ട് കൊണ്ടു നടക്കുന്നതല്ല ശരിക്കും പറഞ്ഞാൽ ഒരു പൈസ പ്രതീക്ഷിച്ച് ഒരു കലാരൂപമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനോടുള്ളൊരു ആഗ്രഹം അഭിനിവേശം എന്നൊക്കെ പറയില്ലേ അത് 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 തന്നെയാണ് ശരിക്കും കല എന്ന് പറയുന്നത് അതുകൊണ്ട് പരിപൂർണ്ണ സന്ദർഭത്തിനാണ് ഒരു മൂന്ന് മാസം കാലഘട്ടത്തിലാണ് ഈ കലാരൂപം ക്ഷേത്രങ്ങളിലും പതികളിലും അമ്മ ദൈവ തറകളിലും കൊണ്ടാടപ്പെടുന്നത് അപ്പോൾ അതിൽ നിന്ന വരുമാനം ചിലപ്പോൾ ഒരു രണ്ടായിരം ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറായിരിക്കാം ആയിരം ആയിരിക്കാം അത് മൂന്ന് മാസക്കാലം നമ്മുടെ വീട്ടിലേക്ക് ഉള്ള കാര്യങ്ങൾ നടക്കും അത്ര തന്നെ വേറെ സമ്പാദ്യമായിട്ട് നമുക്ക് ഈ കലയെ കൊണ്ടു കിടക്കാൻ പറ്റില്ല ഒരിക്കലും അങ്ങനെ കൊണ്ടു കിടക്കുന്നൊരു കലയല്ല ഈ കാലകളി കുതിരകളി എന്ന് പറയുന്ന കലാരൂപം എന്ന് പറയുന്നത് ഈ നാടൻപാട്ട് കലയോടൊപ്പം ചേട്ടൻ വേറെ എന്തെങ്കിലും ജോലി കൂടി ചെയ്യുന്നുണ്ടോ ഞാനിപ്പോൾ ഇവിടെ ആളൂരാണ് വർക്ക് ചെയ്യുന്നത് ആളൂര് ഹെഡോള് യൂണിയനാണ് ചുമട്ട് തൊഴിലാളിയാണ് അപ്പോൾ ഈ ചുമട്ട് തൊഴിലാളിയിൽ എല്ലാ സഖാക്കന്മാർ അതായത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചുമട്ട് തൊഴിലാളികൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആണ് അവരിപ്പോൾ ഈ മൂന്ന് മാസ കാലങ്ങളിൽ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഉപജീവന അതുകൊണ്ട് നീ തീർച്ചയായും പോക്കും ഭയങ്കര ആണ് അവർ അപ്പോൾ അവരോട് പ്രത്യേക ഒരു നന്ദി പറയാണ് അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും നാട്ടു നന്മകളും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു യൂട്യൂബിൽ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകളും ദേ ചേച്ചി പിന്നെയും അല്ലെങ്കിൽ ചേട്ടായി കോഫി എന്നൊക്കെ പറയുന്ന ഷോർട്ട് ഫിലിമുകൾ ഫേമസ് ആവുന്നത് പോലെ നാടൻ പാട്ടുകൾക്കും മറ്റ് കലാരൂപങ്ങൾക്കും ആ പ്രശസ്തി കിട്ടാത്തതിൽ ചേട്ടന് വിഷമമുണ്ടോ ഇത്തരം നാട്ടു നന്മകൾ പ പതിഞ്ഞെടുക്കുന്ന കലാരൂപങ്ങളുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ കാളംകളിയും കുതിരക്കളിയായാലും തുള്ളുണുത്തു പാട്ട് അതുപോലെ തന്നെ പുള്ളൂർ നാവൂർ പാട്ടുകൾ ഇത്തരം പാട്ടുകൾക്കൊന്നും തീർച്ചയായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രമോഷൻ കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ള കലാരൂപങ്ങൾ പ്രചരിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഒരുപാട് ഇത്ര കലാരൂപങ്ങളാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് മറ്റുള്ള കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ടതും ഇത്തരം കലാരൂപങ്ങളാണ് ഇത്തരം കലാരൂപങ്ങൾ ജീവിതമാർഗമായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ളവരോട് അല്ലെങ്കിൽ കുട്ടികളോടൊക്കെ എന്താണ് പറയാനുള്ളത് ഇത്തരം കലകൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നല്ല നാട്ടു നനമ്പകളും നാട്ടുവഴികളും ഒത്തിരി നാട്ടു മരുന്നുകളും നമ്മൾ ഇപ്പോൾ ഈ ഇംഗ്ലീഷ് മരുന്നുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കാർന്നമാർ നമുക്ക് പറഞ്ഞു ഇപ്പോൾ ഒരു പനി വന്നാലും ചുക്കും കുരുമുളകത്ത് വെള്ളം ചായ തളപ്പിച്ച് കഴിഞ്ഞാൽ പനി മാറുന്നൊരു സങ്കല്പമുണ്ട് അപ്പോൾ ഒത്തിരി നാട്ടു മരുന്നുകൾ നമ്മൾ ചുറ്റുപാടും അതായത് നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ട് അതൊക്കെ ഉപയോഗിക്കുക പിന്നെ നാട്ടു ചൊല്ലുകളും നാട്ടു ശൈലുകളും പഠിക്കാൻ ശ്രമിക്കുക അത് ഭാവിയിലെ കുട്ടികൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് നാട്ടു നന്മകളും അതുപോലെ തന്നെ അത്തരമുള്ള അറിവുകൾ പഠിക്കുന്നതാണ് കുട്ടികൾക്ക് പറയാനുള്ളൊരു ഉപദേശം ഒരു അധ്യാപകൻ എന്ന നിലയിൽ പഠിശീലക എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് നാട്ടു നന്മകളും ഉണ്ടാകട്ടെ എല്ലാവർക്കും മാത്രമേ പറയാനുള്ളൂ ഇത്ര നാടൻ പാട്ടുകൾ പഠിക്കാൻ ശ്രമിക്കുക ഇത് എൻ്റെ അച്ഛനമ്മമാരും കാരണന്മാരായിട്ട് തന്നിരിക്കുന്ന ദൈവങ്ങളാണ് അത്തരത്തിലുള്ള സിനിമ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ജനങ്ങളെ അംഗീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാന്താര അതുപോലത്തെ അത്രമൊരു മൂവിയാണ് ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ കലകൾ കൊണ്ടു നടക്കാൻ ഇത്ര പഠിച്ചതല്ലേ ഒരുപാട് നമ്മൾ ഇത് കാണാനും കേൾക്കാനും ഒരു പാട്ട് പാടാനും വരെ കൊതിക്കുന്ന ടൈമുണ്ടായിരുന്നു